ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമുക്കിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ. അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും സ്കൂളിലൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. അവർക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ കരിയിലയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. സോറി, കരിയിലയല്ല, പഴുത്ത ഇലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് മരത്തിൻ്റെ ആയാലും മതി. ഞാനിവിടെ നമ്മുടെ പ്ലാവലയും പിന്നെ നമ്മുടെ ജാതി മരത്തിൻ്റെ ഇലയൊക്കെ എടുത്തിരിക്കുന്നത്. എനിക്കതേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഷേപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കട്ടെ. ഇതുപോലത്തെ നല്ല ഷേപ്പുള്ള ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്തു വയ്ക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ തണ്ടിൻ്റെ ആ ഭാഗം ഇതുപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തമ്മിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ ഫിഷിനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതേ അതിലേക്ക് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് എങ്ങനത്തേതായാലും മതി. മറ്റേ പേപ്പർ ഡബിൾ സൈഡ് പേപ്പറിൻ്റെതുണ്ടല്ലോ, അതായാലും മതി. ഇതാകുമ്പോഴത്തേക്കും കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കും, പേപ്പറിനേക്കാളും കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കും, നല്ല കട്ടിയുള്ള ടേപ്പായതുകൊണ്ട്. അപ്പോൾ ഏത് യൂസ് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കുഞ്ഞു മക്കൾക്കൊക്കെ അമ്മമാരുടെ ഒക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഞാൻ വേറെ രണ്ട് ഇലകൾ എടുത്തിട്ടുണ്ട്. അത് ജാതി മരത്തിൻ്റെ ഇലയാണ്, ചെറുത് വേണം കേട്ടോ. ചെറിയ ഒരേ ഷേപ്പിനുള്ള ഒരേ നീളത്തിനൊക്കെ ഉള്ള ഒരേപോലത്തെ ഇലകൾ കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അത് നമുക്ക് മീനിൻ്റെ വാലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാലിന് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരേപോലത്തത് കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ അതും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ഞാൻ വീണ്ടും രണ്ട് ചെറിയ ഇലകൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ റോസയുടെ ഇലയാണ് കേട്ടോ, പഴുത്ത ഇല, തീരെ ചെറുതാണ്. ഇത് നമുക്ക് മീനിൻ്റെ ആ താഴെ മുകളിലുള്ള ഒരു ചിറകില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ചെറുതെടുക്കുക. അപ്പോൾ ഇതേ അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, കണ്ണ് വേണം അല്ലേ. അപ്പോൾ ഇതേ കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ച ഇല എടുത്തിട്ടുണ്ട് കേട്ടോ, ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പോൾ ഇതൊക്കെ ഉണങ്ങുമ്പോഴത്തേക്കും വേറൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പഴുത്ത ഇലയായതുകൊണ്ട് തന്നെ കുറേ നാൾ ഇങ്ങനെ തന്നെ ഇരിക്കും, പിന്നെ ഉണങ്ങുമ്പോഴത്തേക്കും വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേ ഇതും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ചെറിയൊരു പീസ് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് അതും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീനിൻ്റെ ഇലയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ വർക്കുകളും കൂടെ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു മീനും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ജാതിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യമേ ചെയ്തതുപോലെ തന്നെ ആ തണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ വി ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഇല തന്നെ നമ്മുടെ മീനിൻ്റെ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും നമ്മൾ ആദ്യത്തെ മീൻ ചെയ്ത പോലെ തന്നെ ചെറിയ രണ്ട് ഇല എടുത്തിട്ട് വാല് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലും ചെറിയ രണ്ട് ഇല എടുത്തിട്ട് നമുക്ക് ആ വിങ്സ് ചെയ്ത് കൊടുക്കാം മീനിൻ്റെ. പിന്നെ ഞാൻ ആദ്യം ചെയ്ത മീനിൽ ആ വിങ്സ് ഞാൻ പുറത്തോട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചത്. അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അതാണ് ഭംഗിയെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വിങ്സ് അതിൻ്റെ ആ ഇലയുടെ അകത്തോട്ടാക്കുകയാണ് കേട്ടോ. പുറത്തിരിക്കുന്നതിനേക്കാളും അകത്തിരിക്കുന്നത് ആ ഭംഗിയെന്ന് തോന്നി. പിന്നെ ആദ്യത്തെ മീനിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തും എല്ലാം ചെയ്തു കൊടുക്കാം. അപ്പോൾ അതേ ഈ മീനും നമുക്ക് കണ്ണ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഫിഷിന് വേണ്ടിയിട്ട് ഞാൻ കത്രിക വെച്ച് ഇങ്ങനെ ഷേപ്പിന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മുടെ പച്ചക്കളറ് ഇലയോ ഏതായാലും മതി, പച്ചക്കളറായിരിക്കും കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നത്. അതെടുത്തിട്ട് ഞാൻ ഇവിടെ പേനയുടെ നോബാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലത്തെ. അതാകുമ്പോൾ കുറച്ച് കൂർത്തിരിക്കും. അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ റൗണ്ട് ഷേപ്പ് അതുപോലെ തന്നെ മുറിച്ച് കിട്ടും. എന്നിട്ട് ഞാൻ വൈറ്റ് കളറ് പെൻ എടുത്തിട്ട് ഒന്ന് കണ്ണൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
ഞാനിവിടെ ലൈറ്റ് ബ്ലൂ കളറ് അക്രലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അത് ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ എനിക്കിതൊരു അബദ്ധം പറ്റിയതാണ്. ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പായിരുന്നു. ഈ ലീവ്സൊക്കെ ഒട്ടിക്കുന്നതിന് മുമ്പായിരുന്നു ഈ കളർ അടിക്കേണ്ടത്. അത് ഞാൻ മിസ്സായി പോയി, ചെയ്തില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് ആദ്യം ചെയ്യാട്ടോ, എന്നിട്ട് ലീവ്സ് ഒട്ടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ലൈറ്റായിട്ട് ഒന്ന് റാൻഡമായിട്ട് അടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഫുള്ള് ബ്ലൂ കളർ അടിക്കണം എന്നല്ല, നമ്മുടെ ആ ഇലയുടെ വൈറ്റ് കളറും വിസിബിൾ ആയിരിക്കണം ഇടയ്ക്കൊക്കെ. എന്നാലേ ഒരു വെള്ളത്തിൻ്റെ ഒരു ഷേപ്പിനൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കായിട്ട് റാൻഡമായിട്ട് ബ്ലൂ കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ വെള്ളത്തിൽ കിടക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. പല ഡാർക്കും ലൈറ്റും ഒക്കെ എടുക്കാം, ഗ്രീൻ കളർ, യെല്ലോ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കടലിലുള്ള ചെടികളാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകുന്ന അനുസരിച്ചിട്ട് വലിയ ഷേപ്പൊന്നും ഇല്ലാതെ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഒഴുകുന്ന രീതിയിൽ ഇതുപോലെ ചെടികൾ വരച്ചു കൊടുക്കാം. ഏത് ഷേപ്പും ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നില്ല, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാവുന്നത് അനുസരിച്ചിട്ട് നല്ല നല്ല ചെടികളൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ദേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബ്രഷ് ഒടിഞ്ഞു പോയി കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ ഞാൻ പിന്നെ കുറച്ച് യെല്ലോ കളറും കൂടെ വെച്ചിട്ട് കുറച്ച് ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ഷേപ്പിനുള്ള ലീവ്സോ എന്താണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാവുന്നതൊക്കെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കണക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഐഡിയ തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ലീവ്സ് വെച്ചിട്ട് നമുക്ക് അക്വേറിയം മാത്രമല്ല, നമുക്ക് സൂ ചെയ്തെടുക്കാം, വേറെ വേറെ അനിമൽസിനെ ചെയ്തെടുക്കാം. അപ്പോൾ വേറെ അനിമൽസിനെ വല്ലതൊക്കെ ചെയ്യുന്നത് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ദേ നമ്മുടെ ഫിഷിൽ ഞാൻ കുറച്ച് വർക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, കുറച്ച് ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചിറകിനും അതിൻ്റെ ബോഡിക്കുമൊക്കെ ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. വലിയ കട്ടിക്കൊന്നുമില്ല, ചെറുതായിട്ട് മാത്രം. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ വാലിലും ആ ചിറകിലും കൂടി ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീനിൻ്റെ വാലിലും ആ ചിറകിലും ഒക്കെ ഞാൻ കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഞാൻ പിന്നെ കുറച്ച് കല്ലുകളും കുറച്ച് ശംഖുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച്, ശംഖുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കല്ലുകളായാലും മതി. അതൊന്ന് റാൻഡമായിട്ട് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടലിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളക്കല്ലുകളും കുറച്ച് ശംഖുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രെയിം ചെയ്തൊക്കെ തൂക്കിയാൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ചെയ്തുകൊണ്ട് പോകാനായിട്ടൊക്കെ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് മീനിൻ്റെ വായിൽ ഇങ്ങനെ ബബിൾസ് പോകുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് കുറച്ച് ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട്. അപ്പോൾ അത് കറക്റ്റ് ബോർഡറായിട്ട് വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ ഫ്രണ്ട്സ്. ബൈ.